അസ്സലാമു അലൈക്കും. റേഡിയോ എച്ച് ആർ ഡി എഫിലേക്ക് സ്വാഗതം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസ്ൽ വൽ ബുഖ്ലി വൽ ജുബൻ വളലഇ ദൈനി വഗലബത്തിർ റിജാൽ. റസൂൽ പഠിപ്പിച്ചു തന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണിത്. അല്ലാഹുവേ, വിഷമങ്ങൾ, മനോവേദനകൾ, അവശത, ആലസ്യം, പിശുക്ക്, ഭീരുത്വം, കടബാധ്യതകൾ എന്നിവയിൽ നിന്നെല്ലാം നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നാണ് ഈ പ്രാർത്ഥന. ഒരു മനുഷ്യന് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രധാനപ്പെട്ട പ്രയാസങ്ങളും ദൗർബല്യങ്ങളുമെല്ലാം ഇതിൽ പരാമർശിച്ചിട്ടുണ്ട്. കസിൽ അഥവാ ആലസ്യം എന്ന അസുഖം അല്ലെങ്കിൽ അവസ്ഥ പല ആളുകളും നേരിടുന്ന കാര്യമാണ്. എങ്ങനെയെങ്കിലും അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴിയെന്ന് അന്വേഷിക്കുന്ന പലരെയും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ മടിയെ മറികടക്കാനുള്ള പണികൾ ചെയ്യാനും അവർക്ക് മടിയാണ് എന്നതാണ് രസകരമായ കാര്യം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇഹലോക ജീവിതത്തിൽ എവിടെയും അവന് മടി പിടിച്ചിരിക്കാനോ അലസനാവാനോ സമയമുണ്ടാവില്ല. ഓരോ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു കഴിയുമ്പോഴും അടുത്തത് ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തിയാക്കുക എന്ന കടമയാണ് ഖുർആൻ അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. യാത്ര പുറപ്പെടാനായി കൗണ്ട് ഡൗൺ ആരംഭിച്ച ഒരു ബഹിരാകാശ വാഹനത്തിൻ്റേതുപോലെയാണ് നമ്മുടെ സമയവും ജീവിതവും. വിട പറയാനുള്ള സമയം തീരും മുമ്പ് ചെയ്തു തീർക്കാനുള്ളതൊക്കെ പൂർത്തിയാക്കാൻ കഴിയണം. ആഖിറത്തിൻ്റെ വിശാലതയിലാണ് നമ്മുടെ വിശ്രമവും വിനോദവുമുള്ളത്. അവിടെ എത്തും വരെയും കർമ്മനിരതനായിരിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ള പ്രധാന ചുമതല. ഒന്നും അവസാനത്തേക്ക് മാറ്റിവെക്കരുത്. അലസത കളയാൻ അതിലും നല്ലൊരു വഴിയില്ല. ചെയ്യാതിരിക്കുന്നത് മരണമാണ്. ജീവനുള്ളവർ ജീവിതം മുഴുവൻ സക്രിയമായിരിക്കും. ആറ്റം മുതൽ നക്ഷത്രവ്യൂഹങ്ങൾ വരെ പ്രപഞ്ചം മുഴുവൻ ഓരോ നിമിഷവും എത്ര ഉത്സാഹത്തോടെയാണ് കണിശമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ചെയ്യാനുള്ളതെല്ലാം അപ്പപ്പോൾ തന്നെ ചെയ്തു തീർക്കുക എന്നതാണ് മടിയെ മറികടക്കാനുള്ള വഴി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അഫ്ലലുൽ അഅ്മാലി അസ്സലാത്തു ഫി അവ്വലി വഖ്തിഹ. സൽക്കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നമസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് നിർവഹിക്കുക എന്നതാണ്. സമയാസമയങ്ങളിലെ നമസ്കാരങ്ങൾ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി വുളൂ ചെയ്ത് ജമാഅത്തിനായി കാത്തിരിക്കുന്ന ശീലമുണ്ടോ നിങ്ങൾക്ക്? ഇല്ലെങ്കിൽ അത് പതിവാക്കൂ. മടിയും നീട്ടിവെക്കലും ആലസ്യവും മറികടക്കാൻ അതിലും നല്ലൊരു വഴിയില്ല.